السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله الذي باركنا بشهر رمضان الكريم، شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى. الحمد لله حمدا كثيرا طيبا مباركا فيه، أشهد أن لا إله إلا الله وحده لا شريك له، هو الأول والآخر والظاهر والباطن، وهو على كل شيء قدير. وأشهد أن نبينا وحبيبنا محمدا صلى الله عليه وعلى آله وأصحابه وسلم بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. ثم أورثنا الكتاب الذين اصطفينا من عبادنا، فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله، ذلك هو الفضل الكبير. جنات عدن يدخلونها يحلون فيها من أساور من ذهب ولؤلؤا، ولباسهم فيها حرير. وقالوا الحمد لله، وقالوا الحمد لله الذي أذهب عنا الحزن، إن ربنا لغفور شكور. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ പരമാവധി സൂക്ഷിച്ചും പാലിച്ചും, അതിലേറെ പ്രത്യേകിച്ച് ഈ വിശുദ്ധ മാസത്തിൽ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നവരായി ജീവിതാന്ത്യം വരെ പ്രവർത്തിക്കുവാനും ആ രൂപത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനുമുള്ള എല്ലാവിധ അധ്വാനങ്ങളിലും പരിശ്രമങ്ങളിലും മുഴുകണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി വസ്യത്ത് ചെയ്യുകയാണ്. ഈ വസ്യത്ത് ഇഖ്ലാസോടെ സത്യസന്ധമായി മനസ്സറിഞ്ഞ് നടപ്പാക്കാൻ എനിക്കും നിങ്ങൾക്കും അർഹമുർ റാഹിമീനായ നമ്മുടെ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ സന്തോഷത്തോടെ വരവേൽക്കാൻ പ്രതീക്ഷിച്ചു നിന്ന ആ അതിഥി നമ്മിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ വർഷം വിരഹദുഃഖത്തോടെ, വേദനയോടെ,
കണ്ണീരൊലിപ്പിച്ച് സങ്കടം സഹിക്ക വയ്യാതെ നാം യാത്രയാക്കിയ നമ്മുടെ അതിഥി ഇന്നിതാ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കുക. ആ അതിഥിയെ വീണ്ടും സ്വീകരിക്കാൻ, ആ അതിഥി ആരാണ്, എന്താണ് ആ അതിഥിയുടെ പ്രത്യേകതകൾ, ഈ കാര്യങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കിയതാണ്. പ്രവാസികളെന്ന നിലക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ യാത്ര അയക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴുമുള്ള മനസ്സിൻ്റെ വികാരങ്ങളെ ഞാൻ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. നമ്മളൊക്കെ പലതവണ അതാവർത്തിച്ചാവർത്തിച്ച് അനുഭവിച്ചവരാണ്. സഹോദരങ്ങളെ, നമുക്കേറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുത്തനെ അല്ലെങ്കിൽ ഒരുത്തിയെ സ്വീകരിക്കുന്നതിനേക്കാൾ അധികം മനസ്സന്തോഷത്തോടെ സംതൃപ്തിയോടെ നാം ഈ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കുക. ഈ റമദാൻ പടച്ച റബ്ബ് നൽകിയ മഹത്തായ അനുഗ്രഹമാണെന്ന് നമുക്കറിയാം. നാം അത് മനസ്സിലാക്കിയതും പഠിച്ചതുമാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം, അന്തരീക്ഷത്തിൽ നിന്നുള്ള ഒരു വിളിനാഥം നമ്മുടെയൊക്കെ കർണപുടങ്ങളിൽ വന്ന് അലയ്ക്കുന്നു എന്നത് സത്യമാണ്. നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു, നിങ്ങൾക്കൊരു വിളിനാഥം കേൾക്കാം. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, യാ ബാഗിയൽ ശർരി അഖ്സിർ. അല്ലയോ, നന്മയിലേക്ക് കുതിക്കുന്നവനെ, നന്മ ആഗ്രഹിക്കുന്നവനെ, അതിലേക്ക് നീ കുതിക്കുക, മുന്നോട്ട് വരിക. അല്ലയോ, തിന്മ ആഗ്രഹിക്കുന്നവനെ നിർത്തിവെക്കുക, നിന്റെ തിന്മയുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ നിർത്തിവെക്കുക എന്ന അതിശക്തമായ ഒരു ശബ്ദത്തിൻ്റെ എക്കോ, പ്രതിധ്വനി ഞാനും നിങ്ങളും കേട്ടുകഴിഞ്ഞു. സഹോദരങ്ങളെ, ആ വാചകത്തിൻ്റെ അവസാനം നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലില്ലാഹി ഉതഖാഉ ഫീ കുല്ലി ലൈല. ഈ മഹത്തായ ദിവസത്തിൻ്റെ രാവിൽ, എല്ലാ രാവിലും പടച്ച റബ്ബ് നരകത്തിൽ നിന്നൊരുപാട് ആളുകളെ മോചിപ്പിച്ചു കൊണ്ടിരിക്കും. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരാ, ചിന്തിച്ചു നോക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ വ്യാപ്തി. നമ്മുടെ കൂടെ കഴിഞ്ഞ റമദാനിലുള്ള പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. നമുക്ക് പ്രിയപ്പെട്ടവരാണ്, വേണ്ടപ്പെട്ടവരാണ്, ഇഷ്ടപ്പെട്ടവരാണ്. അവർക്ക് നൽകാത്ത തൗഫീഖ് അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകി. അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും നൽകുമാറാകട്ടെ. സഹോദര, ഈ മാസത്തിനെ ശക്തമാക്കാൻ, ഈ അതിഥിയെ സ്വീകരിക്കാൻ ഇതിലൂടെ പറച്ച റബ്ബ് നമ്മോട് പറഞ്ഞ ലഅല്ലകും തത്തഖൂൻ, തഖ്വയുള്ളവരായി തീരാൻ എന്ന് പറഞ്ഞ അതിശക്തമായ മാനസികാവസ്ഥയിലേക്ക് ഉയരാൻ ചില പ്രവർത്തനങ്ങൾ നാം ചെയ്തേ തീരൂ. അതാവർത്തിച്ചാവർത്തിച്ച് നാം മനസ്സിലാക്കണം. ആ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ശക്തമായ ഒരു പ്രതിജ്ഞ പുതുക്കാൻ നമുക്കിന്ന് സാധിക്കണം. ആ ഒരു പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടായിരിക്കണം ഈ പള്ളിയുടെ ചുമരുകൾക്കുള്ളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകേണ്ടത്, ഈ ജുമാ അവസാനിപ്പിക്കേണ്ടത്. അത്തരം ഒരു പ്രതിജ്ഞ പുതുക്കാൻ മനസ്സിന് സാധിക്കാത്തവൻ ഈ വിശുദ്ധ മാസത്തെ ആദരിക്കാത്തവനാണ്, ബഹുമാനിക്കാത്തവനാണ്. അതിശക്തമായ, അതിഭീകരമായ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ അവൻ തരണം ചെയ്യേണ്ടി വരുമെന്ന് വിസ്മരിക്കാതിരിക്കുക. തമാശയല്ല, കളിയല്ല, നമുക്ക് പരിഹസിക്കാനും തമാശയാക്കാനും കളിക്കാനുമുള്ളതല്ല. പടച്ച റബ്ബിന്റെ പരിശുദ്ധ ദീൻ, ആ ദീനിന്റെ ഇതുപോലെയുള്ള ചിഹ്നങ്ങൾ എന്ന് മറക്കാതിരിക്കുക. സഹോദരങ്ങളെ, നാം ഒരുപാട് പ്രവൃത്തികൾ ചെയ്തു കൂട്ടേണ്ടതുണ്ട്. കഠിനമായി അധ്വാനിക്കാനുള്ള ശക്തമായ വ്രതവുമായി മുമ്പോട്ട് വരിക. നമ്മുടെ വ്രതമെന്ന് പറയുന്നത് കേവലം ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കലല്ല. നാമും മറ്റു സമുദായങ്ങളും തമ്മിലുള്ള നോമ്പിന്റെ വ്യത്യാസം അതാണ്, അത് നമ്മൾ അറിഞ്ഞതാണ്. ഭക്ഷണം കഴിക്കാതിരുന്നു എന്നതൊരു പ്രശ്നമല്ല, വെള്ളം കുടിക്കാതിരുന്നു എന്നതൊരു പ്രശ്നമല്ല. പ്രശ്നം നമ്മുടെ മനസ്സിനെ ശക്തമായ ഒരു കയറിട്ട് പിടിച്ച് മുറുക്കിക്കെട്ടാൻ നമുക്കാവുമോ എന്നതാ. ഒരു ശക്തമായ കടിഞ്ഞാണ്, ആ കടിഞ്ഞാണ് ഇടേണ്ടത് നമ്മുടെ മനസ്സിനാണ്, ഭക്ഷണത്തിനല്ല.
നമ്മുടെ വികാരത്തിനാണ് വിചാരത്തിനാണ് അന്നപാനീയങ്ങൾക്കല്ല സാധിക്കുമോ നമുക്ക്? ജാബിർ റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിച്ചത് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ച സംഭവം അതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇദാസം തഫല്യസം സംഅക വബസറക വലിസാനക, നീ നോമ്പനുഷ്ഠിച്ചാൽ നോമ്പ് നോക്കേണ്ടത് നിന്റെ കണ്ണാണ് നിന്റെ കാതാണ് നിന്റെ നാവാണ്. അനിൽ ഖദിബി വൽ മഹാരിം, ചീത്ത വാക്കുകളിൽ നിന്ന് കളവുകളിൽ നിന്ന്, വദ അദൽ ജാർ അയൽവാസിയെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് നീ വിട്ടു നിൽക്കണം. വല്യഖുൻ അലൈക വഖാറുൻ വസകീന, നിനക്കൊരു ഗാംഭീര്യമുണ്ടാകട്ടെ നിനക്കൊരടക്കമുണ്ടാകട്ടെ നിനക്കൊരു ഒതുക്കമുണ്ടാകട്ടെ. വലാ തജഅൽ യൗമ സൗമിക വയൗമ ഫിത്രിക സവാ, നോമ്പിന്റെ ദിവസവും നോമ്പല്ലാത്ത ദിവസവും ഒന്നാക്കി നീ കണക്കാക്കരുത് കേട്ടോ. ശക്തമാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം. കടിഞ്ഞാണിടേണ്ടത് എവിടെയാണെന്ന് നാം മനസ്സിലാക്കിയല്ലോ. അതാണ് ഇസ്ലാമിലെ നോമ്പിന്റെ പ്രത്യേകത. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പടച്ച റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി റബ്ബ് നൽകിയ ഈ മഹത്തായ ദിവസങ്ങൾ, ആ ദിവസങ്ങളെക്കുറിച്ച് റബ്ബ് പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അയ്യാമം മഅദൂദാത്, അയ്യാമൻ മഅദൂദാത്, നിങ്ങൾക്ക് എണ്ണിത്തീർക്കാവുന്ന കുറച്ച് ദിവസങ്ങൾ, പറയപ്പെടാനുള്ള ഒരു ദിവസമൊന്നുമില്ല അത്. അയ്യാമം മഅദൂദാത്, എന്താ അതിന്റെ അർത്ഥം? മഅദൂദാത്, നിങ്ങൾക്ക് എണ്ണാവുന്ന, ഇപ്പോൾ വേണമെങ്കിൽ ഒരു മൂലയിൽ ഇരുന്ന് നിങ്ങൾക്ക് എണ്ണിത്തീർക്കാവുന്ന ദിവസങ്ങൾ. ഒരുപാട് സമയമുണ്ട് എന്ന് നിങ്ങൾ ധരിക്കരുത്. നിങ്ങൾ കാണുന്നില്ലേ ഈ ദിവസത്തിലെ, ഈ റമദാനിലെ ദിവസത്തിലെ മണിക്കൂറുകൾ എത്ര പെട്ടെന്നാണ്, എത്ര ധൃതിയിലാണ് നമ്മോട് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എത്ര ധൃതിയിൽ, എന്തൊരു സ്പീഡിലാണ്. ഷഹബാനിലെ മണിക്കൂറുകളല്ല റമദാനിലെ മണിക്കൂർ, ഷഹബാനിലെ മിനിറ്റുകളല്ല റമദാനിലെ മിനിറ്റുകൾ, ഷഹബാനിലെ സെക്കൻഡുകളല്ല റമദാനിലെ സെക്കൻഡുകൾ. എത്ര സ്പീഡിൽ, എത്ര ദ്രുതഗതിയിൽ, വേണമെങ്കിൽ പിടിച്ചോ ഞാനിപ്പോൾ പോകും എന്നത് പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, ചിന്തിക്കുക, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതീക്ഷ, ഏറ്റവും വലിയ ലക്ഷ്യം, ഏറ്റവും വലിയ ആഗ്രഹം, അത് പൂവണിയുക, അത് പൂവണിയിപ്പിക്കുക, അത് പിടിച്ചു വാങ്ങുക, അതിൻ്റെ അവകാശികളാവുക, അത് സ്വർഗമാണ്. സ്വർഗം, അതിൽ കുറഞ്ഞൊന്നുകൊണ്ടും വിശ്വാസി തൃപ്തിപ്പെടരുത്, അതിൽ കുറഞ്ഞൊന്നുകൊണ്ടും വിശ്വാസി സമാധാനപ്പെടരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വർഗത്തിലേക്കടുക്കാൻ, സ്വർഗത്തിലേക്കടുക്കുന്നതിൽ നിന്ന് നമ്മെ തടുത്തു നിർത്തുന്നവയിൽ നിന്ന് അകലാൻ നമുക്കാവണം. നാം നമ്മെ ഒന്ന് ഞെരുക്കുക, ഒന്ന് മെരുക്കിയെടുക്കുക. ഇത് ഭക്ഷിക്കാനുള്ള മാസമല്ല, ചടഞ്ഞുകൂടാനുള്ള മാസമല്ല, ക്ഷീണമാണ് എന്ന് പറഞ്ഞ് അലസനാകാനുള്ള മാസമല്ല, ടൈം പാസിംഗിന് വേണ്ടി തോന്നിയാസം കളിക്കാനുള്ള മാസമല്ല. ഇത് വിശുദ്ധിയുടെ, വൃത്തിയുടെ, സംസ്കരണത്തിന്റെ മാസമാണ്. നമുക്ക് സാധിക്കണം. ഒന്നാമതായി നാം സംസ്കരിക്കപ്പെടേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ വന്ന പാളിച്ചകളിൽ നിന്നായിരിക്കണം. ആവർത്തിച്ചാവർത്തിച്ചു നാം പറഞ്ഞ കാര്യമാണ് സഹോദര, റബ്ബിന്റെ മുമ്പിൽ ഫക്കീറുമാരാണ് നമ്മളെല്ലാം, ദരിദ്രന്മാരാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ എന്താ? അറബി ഭാഷയിൽ ഫക്കീർ എന്ന പദത്തിന്റെ അർത്ഥം ആവശ്യക്കാരൻ എന്നാണ്. ആവശ്യക്കാരൻ, ഇല്ലാത്തവൻ എന്നല്ല, ആവശ്യക്കാരനാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അല്ലേ? സത്യവിശ്വാസികളെ, ക്ഷമിക്കണം, ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. വല്ലാഹു ഹുവൽ ഗനി, ആവശ്യമില്ലാത്തവൻ അല്ലാഹു മാത്രമാണ്. വല്ലാഹു ഹുവൽ ഗനി, അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആവശ്യക്കാരേ, അള്ളാഹുവിന്റെ വാചകം, ആവശ്യക്കാരേ, അള്ളാഹുവിനോട് ആവശ്യങ്ങളുമായി പടച്ചുറപ്പിലേക്ക് ചെല്ലുക. ഒന്നാമത്തെ ആവശ്യം, ദിവസം തോറും ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളെ കൊണ്ടും, അവയവമാണോ അല്ലയോ എന്നിപ്പോഴും സംശയമുള്ള മനസ്സിനെ കൊണ്ടും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നാം, നമ്മൾ ഓർക്കണം സത്യവിശ്വാസി എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ വന്ന വാചകം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നൽ മുഅ്മിന യറാദുനു ബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലൻ യഖാഫു അൻ യഖാ അലൈഹി, സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ ഒരു വലിയ മലയുടെ താഴെ ഇരിക്കുന്നവനെ പോലെയാകണം. ആ മല ഏത് സമയത്തും തന്റെ മേൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും
എന്ന് കരുതുന്നവനെ പോലെ പേടിച്ചിരിക്കേണ്ടവരാണ് സത്യവിശ്വാസി. പേടിച്ചിരിക്കുക ഒരു മലയുടെ താഴെ, ഏത് സമയത്തും ഈ മല ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാം, അതാണ് സത്യവിശ്വാസി. ആ രൂപത്തിൽ തന്റെ തെറ്റുകളെ അവൻ കാണണം. തന്റെ തെറ്റുകൾ തന്നെ ഏത് സമയത്തും നശിപ്പിക്കാം, ഏത് സമയത്തും തന്നെ അപകടപ്പെടുത്താം. ഇന്നൽ ഫാജിറ യറാദുനു ബഹു കദുബ ബിന്നറ അല അൻഫിഹി. എന്നാൽ ഇതിന്റെ നേരെ വിപരീതമുള്ള അവസ്ഥ ഫാജിറിന്റെ കഥ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിശദീകരിച്ചാൽ നമ്മളാണോ എന്ന് തോന്നിപ്പോകും. ഫാജിറിന്റെ അവസ്ഥ, അവൻ തെറ്റുകളെ കാണുക, തന്റെ മൂക്കിന്റെ മുമ്പിലൂടെ പാറിപ്പോയ ഒരു ഈച്ചയെ പോലെയായിരിക്കും. നമ്മൾ ആ കൂട്ടത്തിലാണോ? ഒരു തെറ്റ് ചെയ്തിട്ട് നമുക്ക് യാതൊരു പ്രയാസം തോന്നുന്നില്ല, ഒരു ഈച്ച മൂക്കിന്റെ മുമ്പിലൂടെ പാറിപ്പോയ പ്രതീതിയാണോ? അതല്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിശദീകരിച്ചതുപോലെയുള്ള ഒരു പൊളിഞ്ഞു വീഴാറായ ഒരു മലയുടെ താഴെ ഇരിക്കുന്നവന്റെ പോലെയുള്ള ഒരു പ്രകൃതമാണോ? സഹോദര, ചിന്തിക്കുക. നാം ആദ്യത്തേതിൽ പെടണം. അള്ളാഹു അതിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു നമ്മോട് ചോദിക്കുന്നുണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച്. ഇതുപോലെയുള്ള ഒരുപാട് സീസണുകളും സന്ദർഭങ്ങളും നൽകി അള്ളാഹു ചോദിക്കുന്നു, അഫലായ തൗബൂന ഇലല്ലാ വയസ്തഗ്ഫിറൂനഹു. അവർക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്തുകൂടെ? അള്ളാഹുവിനോട് തങ്ങൾ ചെയ്തുപോയ പാപങ്ങൾ പുറത്തു തരാൻ അപേക്ഷിച്ചുകൂടെ? അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്. നിങ്ങൾക്ക് ധാരാളം പുറത്തു തരുന്നവനാണ്, നിങ്ങളോട് വല്ലാതെ കരുണയുള്ളവനാണ്. എന്തുകൊണ്ട് നമുക്ക് ആവശ്യപ്പെട്ടുകൂടാ? സഹോദര, കാത്തു നിൽക്കല്ലേ? വീണ്ടും അല്ലാഹു ചോദിക്കുന്നു, വാനിസ്തഗ്ഫിറു റബ്ബക്കും തുമ്മ തൂബു ഇലൈഹി. അവരോട് പറയു നബിയേ, ഒന്ന് ഇസ്തിഗ്ഫാർ നടത്താൻ, ഒന്ന് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ പറയു നബിയേ അവരോട്. അവർ ഇസ്തിഗ്ഫാർ നടത്തട്ടെ, തുമ്മ തൂബു ഇലൈഹി, എന്നിട്ട് ഇസ്തിഗ്ഫാർ നടത്തിയിട്ട് പാപമോചനത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ട് ആ അപേക്ഷിച്ച പോലെ ജീവിതം നിലനിർത്താൻ അവർ ശ്രമിക്കട്ടെ. എന്നാൽ യുമത്തിഉകും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മ, നിർണയിക്കപ്പെട്ട ഒരവധി വരെ, ആ ഒരവധി വരെ അവർക്ക് നല്ല സുഖം അള്ളാഹു നൽകും. വയൂചിക്കുല്ലദീ ഫദലിൻ ഫദലഹു, എല്ലാ തരത്തിലുള്ള ശ്രേഷ്ഠതയും അവർക്ക് നൽകും. നമുക്ക് വേണ്ടേ അള്ളാഹുവിന്റെ ശ്രേഷ്ഠത, അള്ളാഹുവിന്റെ ഔദാര്യം വേണ്ടേ നമുക്ക്? നാം ഈ പറയുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ, വഇൻ തവല്ലൗ വഇൻ തവല്ലൗ, റബ്ബിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കാതെ പോയാൽ, ഫഇന്നീ അഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ. ഫഇന്നീ അഖാഫു അലൈക്കും, ഇദാ ഞാൻ അവർക്ക് ഭയപ്പെടുകയാണ്, അദാബ യൗമിൻ കബീർ, കഠിനമായ വേദനയുള്ള ദുരിതപൂർണമായ ഒരു ദിവസത്തെ ശിക്ഷ ഞാൻ അവർക്ക് ഭയപ്പെടുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സഹോദര, വല്ലാഹു ഗഫൂറു റഹീം, വല്ലാഹു ഗഫൂറു റഹീം, ഗഫൂറായ റഹീമായ റബ്ബ്. ആ റബ്ബ് നമ്മോട് പറയുന്നു, വമല്ലം യതുബ്, ഇതൊക്കെ പറഞ്ഞിട്ടും ഈ സന്ദർഭങ്ങളൊക്കെ അവർക്ക് നൽകിയിട്ടും അവർ പശ്ചാത്തപിച്ചില്ലെങ്കിൽ, ഫഉലാഇകഹുമുള്ളാലിമൂൻ, അവർ തന്നെയാണ് അക്രമികൾ. അല്ലേ, അവർ തന്നെയാണ് അക്രമികൾ. നമ്മളാണോ അക്രമികൾ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ ചിന്തിക്കുക, എത്രയെത്ര സ്ഥലത്താണ് പഠിച്ച റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ നമ്മോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം കാണിക്കാൻ വേണ്ടി ഈ വാചകം പറഞ്ഞത്? എത്രയെത്ര സ്ഥലത്ത്, എത്രയോ സ്ഥലത്ത് അള്ളാഹു ആവർത്തിച്ച് ആവർത്തിച്ച് അത് പഠിപ്പിച്ചു. റഹീമുൻ വദൂദ്, വസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, ഇന്ന റബ്ബീ റഹീമുൻ വദൂദ്. അല്ലാഹ്, വസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക ജനങ്ങളെ, സുമ്മ തൂബൂ ഇലൈഹി, തൗബ ചെയ്യുക ജനങ്ങളെ, ഇന്ന റബ്ബീ, നിശ്ചയമായും എന്റെ റബ്ബ് റഹീമുൻ, നേരത്തെ നമ്മൾ പറഞ്ഞ പദം, കരുണയുള്ളവൻ, വദൂദ്, സ്നേഹമുള്ളവൻ. റബ്ബിനോട് നമുക്ക്, റബ്ബിന് നമ്മോട് സ്നേഹമാണ്, വദൂദാണ് റബ്ബ്, ഗഫൂറായ റഹീമായ വദൂദായ റബ്ബ്. സഹോദരങ്ങളെ, ആ റബ്ബ് നമ്മളോട് പറയുന്നു തൗബ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ നടത്താൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ചിന്തിച്ചു നോക്ക്, എത്രയെത്ര തെറ്റുകളാണ് ദിനേന നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ നാവും നമ്മുടെ മനസ്സും നമ്മുടെ കാലും നമ്മുടെ കൈയും എല്ലാം
എന്തൊക്കെ വീഴ്ചകളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയത്. ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, ആരോടും വിളിച്ചു പറയണ്ട, നമ്മുടെ മനസ്സിനോട് മാത്രം മന്ത്രിക്കുക. ആരും കേൾക്കാത്ത, ആരും അറിയാത്ത തെറ്റുകൾ, ആരും കാണാത്ത തെറ്റുകൾ എത്രയെത്ര. കൂരിരുട്ടിൽ ആരും കാണാതെ നാം ചെയ്ത തെറ്റുകൾ, വാതിലുകൾ കൊട്ടിയടച്ച് നാം ചെയ്ത അബദ്ധങ്ങൾ ചിന്തിച്ചു നോക്കൂ. എത്രയാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വെള്ളിത്തിരയിലെന്ന പോലെ മറിഞ്ഞ് മിന്നി വരുന്നത്. അവയൊക്കെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക്, റബ്ബിന്റെ മുമ്പിലേക്ക് ഉയർത്തുക. എന്നിട്ട് റബ്ബിനോട് പറയുക, നാഥ, ഈ വിശുദ്ധ റമദാനിന്റെ പവിത്രതയിൽ ഞാൻ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നോമ്പുകൊണ്ട്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഖിയാമുല്ലൈൽ കൊണ്ട്, ഞാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ ഫളൽ കൊണ്ട് നാഥ എനിക്ക് നീ പുറത്തു തരണമേ എന്ന് മനസ്സിൽ നിന്ന് ഗദ്ഗദം ചാലിച്ച് പടച്ച റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തുക. അത് നടത്താത്തവൻ അവനക്രമിയാണ്, അക്രമികളുടെ കൂട്ടത്തിലാണ്. അള്ളാഹു നമ്മെ കാത്തി രക്ഷിക്കുമാറാകട്ടെ. സഹോദരാ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ തൗബയുടെ, ഈ പശ്ചാത്താപത്തിന്റെ ശ്രേഷ്ഠത, അതിന്റെ ശക്തി എത്രയാണെന്ന്? ഒരു തെറ്റ് റബ്ബിനോട് ചെയ്തു, എന്നിട്ട് ആ തെറ്റിൽ നിന്ന് പശ്ചാത്താപിച്ച് മടങ്ങുന്നത് റബ്ബിനെന്തുമാത്രം ഇഷ്ടമാണ്, സ്നേഹമാണ് എന്ന് നാം മനസ്സിലാക്കിയതാണ്. ആ അടിമയെ റബ്ബ് വല്ലാതെ സ്നേഹിക്കുന്നു. തെറ്റ് ചെയ്തിട്ടേ, റബ്ബിനോട് തെറ്റ് ചെയ്തിട്ടാ തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങിയത്. നാം മനസ്സിലാക്കുക, വിശുദ്ധ ദീൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായ പ്രായോഗിക രൂപമാണ്. നിങ്ങൾ ചിന്തിക്കണം, തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക എന്നത് കേവലം ഒരാശയമായി പുസ്തകങ്ങളിൽ എഴുതി വെക്കുകയല്ല ചെയ്തത്. അതിന്റെ കൃത്യമായ ജീവിക്കുന്ന രൂപം സഹാബത്തിലൂടെ റബ്ബ് നമുക്ക് കാണിച്ചു തന്നു. ഓർക്കണം നിങ്ങൾ. അതും ദുർബലരിൽ ദുർബലരായ, മനസ്സേറ്റവും കൂടുതൽ ദുർബലരായ നമ്മുടെ സഹോദരിമാരിലൂടെ, സഹാബി വനിതകളിലൂടെ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് കാണിച്ചു തന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് ഒരു പെണ്ണ് കടന്നു വരുന്നു. ആ പെണ്ണ് വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാ, ഇന്നി ഖദ് സനൈത് ഫതഹിർനി. റസൂലുള്ളാ, ഞാൻ വ്യഭിചരിച്ചു പോയി, എന്നെ ഒന്ന് ശുദ്ധീകരിച്ചു തരണം. റസൂലുള്ള കണ്ടിട്ടില്ല വ്യഭിചരിച്ചത്, സഹാബത്ത് കണ്ടിട്ടില്ല, പോലീസോ പട്ടാളമോ എക്സിക്യൂട്ടീവോ ജുഡീഷ്യറിയോ കണ്ടതല്ല, CBIയോ ക്രൈംബ്രാഞ്ചോ കണ്ടുപിടിച്ചതല്ല. ഓർക്കണം നിങ്ങൾ ആ മനസ്സിന്റെ ശക്തി. ഒരു പാവം പെണ്ണ് റസൂലുള്ളാന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് പറയുന്നു, നാഥ റസൂലെ, ഞാൻ വ്യഭിചരിച്ചു പോയി, എന്നെ ഒന്ന് ശുദ്ധീകരിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിക്കാതെ തിരിച്ചയച്ചു. അവർ തിരിച്ചുപോയി. പിറ്റേ ദിവസവും ആ പെണ്ണ് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് അതേ വാചകം പറയുന്നു. എന്നിട്ട് വീണ്ടും ചോദിക്കുന്നു, യാ റസൂലല്ലാഹ ലിമ തറദ്ദുനി, അല്ലാഹുവിന്റെ റസൂലെ, എന്തിനാണ് നിങ്ങൾ എന്നെ മടക്കി അയക്കുന്നത്, എന്നെ ഒന്ന് ശുദ്ധീകരിച്ചു തരണം. എനിക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ സാധ്യമല്ല ഈ രൂപത്തിൽ, ഈ കോലത്തിൽ. ഞാൻ വ്യഭിചരിച്ചു പോയി, തെറ്റ് ചെയ്തു പോയി. നോക്കൂ നിങ്ങൾ സഹോദര, ആരും കണ്ടിട്ടില്ല, റബ്ബ് മാത്രമേ അറിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതികരിക്കാത്ത ആ പെണ്ണ് വീണ്ടും പറഞ്ഞു നബിയോട്, ലഅല്ലക അൻത റുദ്ദനി കമാ റദത്ത മാഇസ, മാഇസിനെ മടക്കിയതുപോലെ എന്നെ മടക്കാമെന്നാണല്ലേ അന്ന് കരുതുന്നത്. മാഇസിനെ മുമ്പ് നബി അങ്ങനെ മടക്കിയിട്ടുണ്ട്. മടക്കാൻ സാധ്യമല്ല. ആ സ്ത്രീ നബിയോടൊരു സത്യം പറയുന്നു, ഫവല്ലാഹി ഇന്നി ലഹബ്ല, അള്ളാഹുവാണ് സത്യം റസൂലേ, ഞാൻ ഗർഭിണിയാണ്, എന്നെ അങ്ങേക്ക് മടക്കാൻ സാധ്യമല്ല. ഞാൻ വ്യഭിചരിച്ചു എന്നതിന്റെ രേഖയുമായാണ് ഞാൻ വന്നത്, ഞാൻ ഗർഭിണിയാണ് റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നോക്കി ആ പെണ്ണിനോട് പറഞ്ഞു, ഫദ്ഹബി ഹത്താ തലിദി, പോടി പെണ്ണെ, പ്രസവിച്ചുവാ, നിന്റെ ഗർഭാശയത്തിലുള്ള കുട്ടിയെ ശിക്ഷിക്കാൻ നമുക്ക് അവകാശമില്ല, പ്രസവിച്ചുവാ. അതാ മാസങ്ങൾ കഴിഞ്ഞ് ആ പെണ്ണ് വീണ്ടും തിരിച്ചു വരുന്നു, പ്രസവിച്ച പെണ്ണ്. ആ പെണ്ണ് തിരിച്ചു വരുന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. തിരിച്ചു വരുന്നത് ഒരു പഴയ തുണിക്കഷ്ണത്തിൽ ഒരു ചോരക്കുഞ്ഞിനെയും പൊതിഞ്ഞാണ്. നിഷ്കളങ്കമായ ആ ചോരക്കുഞ്ഞിനെ ഒരു പഴയ തുണിക്കഷ്ണത്തിൽ പൊതിഞ്ഞ് ആ സ്ത്രീ നബി തിരുമേനിയുടെ സന്നിധിയിലേക്ക് വന്ന് പറയുന്നു, ഹാദാ വഖദ് വലത്തു, ഇതാ നബിയെ, ഞാൻ പ്രസവിച്ചു കഴിഞ്ഞു, എന്നെ ഒന്ന് ശുദ്ധിയാക്കി തരണം. തിരുമേനി ആ പെണ്ണിനെ തിരിച്ചയച്ചു കൊണ്ട് പറഞ്ഞു, ഇദ്ഹബി ഫർദഹി ഹത്താ തുസ്തിമി, പോ പെണ്ണേ പോ, എന്നിട്ട് ആ പെണ്ണിന് പാലുകൊടുക്ക്, മുലകൊടുക്ക്, മുലകുടി വറ്റട്ടെ, രണ്ടു വർഷം കഴിയട്ടെ, എന്നിട്ട് വാ. ആ സ്ത്രീക്ക് സഹനമില്ല, ക്ഷമയില്ല.
രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ആ പെണ്ണ് വീണ്ടും തിരിച്ചു വരുന്നു തിരുമേനിയുടെ സന്നിധിയിലേക്ക്. നബിയെ, ഇതാ ഞാൻ ഈ ഈ കുട്ടിയെ മുല കൊടുത്ത് തീർന്നിരിക്കുന്നു. കൊണ്ടുവന്നത് വെറുതെയല്ല, ആ കുട്ടിയുടെ കയ്യിൽ ഒരു ചെറിയ റൊട്ടിക്കഷ്ണമുണ്ട്. ആ റൊട്ടിക്കഷ്ണം കുട്ടി ഈമ്പിക്കൊണ്ടിരിക്കുന്നു. ഈ കുട്ടി സ്വയം ഭക്ഷണം കഴിക്കാനായിരിക്കുന്നു എന്ന സമയം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹോദരിയുടെ കയ്യിൽ നിന്ന് ആ കുട്ടിയെ വാങ്ങുന്നു. എന്നിട്ടതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സഹോദരനെ ആ കുട്ടിയെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കുഴി കുഴിക്കാൻ ആവശ്യപ്പെടുന്നു. ആ കുഴിയിൽ ഈ പെണ്ണിനെ താഴ്ത്തി നിർത്തുന്നു. ആ കഴുത്തുവരെ ആഴമുള്ള, ഈ സ്ത്രീയുടെ കഴുത്തുവരെ ആഴമുള്ള ഒരു കുഴി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പറയുന്നു, ആ പെണ്ണിനെ എറിഞ്ഞു കൊല്ലാൻ. സഹോദരാ, ചിന്തിച്ചു നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സഹാബത്ത് ആ പെണ്ണിനെ എറിഞ്ഞു കൊല്ലുകയാണ്. ആ സമയത്ത് ആ ശിക്ഷ നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു കല്ലെടുത്ത് ആ പെണ്ണിന്റെ തലക്കെറിഞ്ഞു. ആ സമയത്ത് തല പൊട്ടി രക്തം ചീറ്റിയത് ഖാലിദിന്റെ മുഖത്തേക്കായിരുന്നു. ആ സമയത്ത് ഖാലിദ് ഒരു ചീത്ത വാക്ക് ആ പെണ്ണിനെ കുറിച്ച് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിന് അത് സഹിക്കാൻ സാധിച്ചില്ല. റസൂൽ അത് കേട്ടപ്പോൾ റസൂൽ വികാരാധീനനായി. അദ്ദേഹം പറഞ്ഞു, മഹലൻ فوالذي نفسي بيده لقد تاب التوبه لو تابها صاحب مكس لغفر له. രണ്ട് വാചകം റസൂലുള്ള പറഞ്ഞു. ഖാലിദേ, നിനക്ക് അവകാശമില്ല. ഖാലിദേ പറയാൻ അവകാശമില്ല ചീത്ത വിളിക്കാൻ. നിനക്കറിയാമോ ആ പെണ്ണ് നടത്തിയ തൗബയുടെ ശക്തി വലുപ്പം എത്രയാണെന്ന്? നിനക്കറിയാമോ ആ പെണ്ണ് നടത്തിയ തൗബ ലൗതാബഹ സാഹിബ് മുക്സിൻ ലഗഫറ ലഹു. ടാക്സ് പിരിക്കുന്ന, സക്കാത്ത് പിരിക്കുന്ന സൂക്ഷ്മതയില്ലാത്ത ഒരുത്തൻ ആണ് പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നത് എങ്കിൽ അവന് പോലും പുറത്തു കൊടുക്കാവുന്ന അത്ര വിശാലമായ തൗബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറഞ്ഞു, നിനക്കറിയാമോ ഖാലിദ് ആ പെണ്ണ് ചെയ്ത തൗബന്റെ വലിപ്പം? നിങ്ങളെപ്പോലെയുള്ള മദീനയിലെ എന്റെ കൂടെ ജീവിക്കുന്ന സഹാബത്തിലെ 70 ആളുകൾക്കിടയിൽ വിഭജിച്ചാൽ, 70 ആളുകൾ, നിങ്ങൾ 70 ആളുകൾ ഇരുന്ന് നടത്തിയ അത്ര ശക്തിയുള്ള തൗബയാണ് ആ പെണ്ണൊരുത്തി നടത്തിയത് എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നോക്കൂ, നിങ്ങൾ ഇത് ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഞാനതാ പറഞ്ഞത്, തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക എന്നത് കഥ പറഞ്ഞതല്ല. സക്കാത്ത് കൊടുക്കാതെ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നവരെ, വഞ്ചന നടത്തി സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നവരെ, മറ്റുള്ളവരുടെ ഹക്കും അവകാശവും പിടിച്ചു വച്ചിട്ടുള്ളവരെ, മറ്റുള്ളവരെ അന്യായമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരെ, റബ്ബിന്റെയും റബ്ബിന്റെ സൃഷ്ടികളും അവകാശങ്ങളിൽ കൈകടത്തിയിട്ടുള്ളവരെ, കാത്തു നിൽക്കരുത്, അള്ളാഹുവിലേക്ക് മടങ്ങുക. അതിനുള്ള സന്ദർഭമാണ്. നിങ്ങൾക്കറിയാം, അള്ളാഹുവിന്റെ റസൂൽ വിശുദ്ധ മാസത്തിൽ മിമ്പറിൽ കയറി. മിമ്പറിന് 3 സ്റ്റെപ്പാണ് തിരുമേനി. ഇവിടെ ഒന്നാമത്തെ സ്റ്റെപ്പിൽ കയറിയപ്പോൾ നബി പറഞ്ഞു ആമീൻ. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കയറിയപ്പോഴും നബി ആമീൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കയറിയപ്പോഴും നബി ആമീൻ എന്ന് പറഞ്ഞു. ആളുകൾ അന്ധം വിട്ടു. എന്താണ് ഈ ആമീൻ്റെ അർത്ഥം? സ്റ്റെപ്പ് കയറിയപ്പോൾ ആമീൻ. സഹാബത്ത് ചോദിച്ചു, എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആമീനെയും വിശദീകരിച്ചു. അതിലൊന്ന് ജിബ്രീൽ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, യാ മുഹമ്മദ് മൻ അദ്രകഹു റമദാൻ ഫലം യുഗ്ഫർ ലഹു ഫഅബഅദഹു അല്ലാഹ്. ഖുൽതു ആമീൻ. ജിബ്രീൽ വന്ന് പറഞ്ഞു, മുഹമ്മദേ, ഒരാൾക്ക് റമദാനിൽ ജീവിക്കാൻ അവകാശമുണ്ടായി, സാധിച്ചു. എന്നിട്ട് അവന്റെ പാപങ്ങൾ അവന് പൊറുക്കാൻ സാധിച്ചില്ല എങ്കിൽ അവനെ പടച്ച റബ്ബ് വിദൂരമാക്കട്ടെ, ശപിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞ പ്രാർത്ഥനയിൽ, ആ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് നാം ആലോചിക്കണം. പെട്ടുപോകരുത്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗബ ചെയ്യുക, പശ്ചാത്തപിക്കുക, വിങ്ങുന്ന മനസ്സുമായി റബ്ബിലേക്ക് അടുക്കുക. അതാണ് ഈ മനസ്സിൽ നമുക്ക് ഈ ഈ മാസത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഒന്നാമത്തെ പ്രവർത്തനം. മറന്നു പോകാതിരിക്കുക. ഏത് ദിവസവും
അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടൂല. തൗബന്റെ നിബന്ധനകൾ നിങ്ങൾക്കറിയാമല്ലോ, ഇനി ഒരിക്കലും തിരിച്ചു പോവുകയില്ല എന്ന് തീരുമാനിക്കണം, ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങിപ്പോവുകയില്ല എന്ന് ഉറപ്പിക്കണം. അങ്ങനെ ചെയ്തുകൊണ്ട് ഏതുപോലെ ഈ സഹോദരി നമുക്ക് കാണിച്ചു തന്ന ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അതാണ്. ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, സ്വന്തം ജീവിതമാണ് നശിപ്പിച്ചത്. എന്തിനു വേണ്ടി? റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്ന ഭയം കൊണ്ട്. അതുകൊണ്ട് ഭയപ്പെടുക സഹോദരങ്ങളെ. രണ്ടാമത്തേത് സഹോദരങ്ങളെ, മുഅ്മിനിനെ പടച്ച റബ്ബ് ഒരു ഷറഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഒരു ഹോണററി ബിരുദം റബ്ബ് പ്രഖ്യാപിച്ച മാസമാണിത്. ആ ബിരുദം വാങ്ങാൻ എല്ലാവരും തയ്യാറാവുക. ഇതേതെങ്കിലും നമ്മുടെ രാജ്യത്തെ ലോകത്തുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ ഹോണററി ബിരുദമല്ല, അത് വാങ്ങാൻ വേണ്ടി കോട്ടൂട്ട് നമ്മളൊക്കെ നടക്കും വേണമെങ്കിൽ, അല്ലേ? ഇതല്ല, ഇത് പടച്ചറബ് പ്രഖ്യാപിച്ച ബിരുദമാണ്. ഏതാണ് ആ ബിരുദം? അത് നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതാനി ജിബ്രീൽ ഫഖാല യാ മുഹമ്മദ് അഷ്മാ ഷിത് ഫഇന്നക മയ്യിത്. ജിബ്രീൽ എൻ്റെ അടുത്ത് വന്നു. ജിബ്രീൽ എന്നോട് പറഞ്ഞു, മുഹമ്മദേ, ഇഷ്ടമുള്ളത്ര ജീവിച്ചോ, ഫഇന്നക മയ്യിത്തുന, എന്തായിരുന്നാലും താങ്കൾ മരിച്ചു. നബിയോട് പറയുകയാണ് ജിബ്രിൽ വന്നിട്ട്, ഇഷ്മാ ഷിത് ഫഇന്നക മയ്യിത് വഅഹബിബ് മൻ ഷിത് ഫഇന്നക ഫാരിഖ് മുഫാരിഖുഹു. മുഹമ്മദേ, താങ്കൾക്ക് ഇഷ്ടമുള്ളവരെ താങ്കൾ സ്നേഹിച്ചോ ഇഷ്ടപ്പെട്ടോ എന്തായിരുന്നാലും ശരി, അവരുമായി സലാം പറയേണ്ടി വരും, ഒരു സംശയവുമില്ല. വേർപാടുന്ന അവസ്ഥ താങ്കൾക്കുണ്ടാകും മുഹമ്മദേ. വഅമൽ മാ ഷിത് ഫഇന്നക മജ്സിയുൻ അൻ. മുഹമ്മദേ, താങ്കൾ പ്രവർത്തിച്ചോ, താങ്കൾക്ക് എന്തായിരുന്നാലും പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുന്നു, വഅലം അന്ന ഷറഫുൽ മുഅ്മിനി ഖിയാമുഹു ബില്ലൈൽ. വഅലം, അറിയണം മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന ഷറഫുൽ മുഅ്മിനി ഖിയാമുഹു ബില്ലൈൽ, ഒരു മുഅ്മിനിന്റെ ഹോണററി ബിരുദം എന്താണെന്നോ അത് ഖിയാമുഹു ബില്ലൈൽ, രാത്രിയിലുള്ള അവന്റെ നൃത്തമാണ്, രാത്രിയിലെ നമസ്കാരം. സഹോദരങ്ങളെ, പള്ളിയായ പള്ളികളിലെല്ലാം രാത്രി നമസ്കാരം നടക്കുന്നു. കേട്ടിട്ടില്ല എന്ന് ഭാവിച്ച് പിന്തിരിയരുത്, പള്ളിയിലേക്ക് ചെല്ലുക. പറ്റുമെങ്കിൽ സുദീർഘമായി നമസ്കരിക്കുന്ന ഇമാമിന് പിന്നിൽ നമസ്കരിക്കുക. ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ മിനിറ്റ് അധികം നമസ്കരിച്ചിട്ട് ആ സമയം റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് നമസ്കരിച്ചു എന്ന സന്തോഷത്തോടുകൂടി പിരിഞ്ഞു പോകാൻ. ആ സന്തോഷം ഇവിടെ മാത്രമല്ല, റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിലെത്തുമ്പോ വിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ടി നടത്തുന്ന സാക്ഷ്യം പറച്ചിലതുണ്ട്. നാഥ, ഈ മനുഷ്യൻ എനിക്ക് വേണ്ടി ഉറക്കമൊഴിച്ചു നാഥ, അതുകൊണ്ട് എന്നെ ഈ മനുഷ്യന്റെ വിഷയത്തിൽ ശുപാർശക്കാരനാക്കണമേ എന്ന് ഖുർആൻ പറയുമ്പോ അത് ഖുർആൻ കേട്ടതിനും ബാധകമാണ് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു. സഹോദരങ്ങളെ, ദീർഘമായി രാത്രി നിന്ന് നമസ്കരിക്കുന്ന നമസ്കാരങ്ങളിൽ പങ്കെടുത്ത് അവസാനം വരെ ആ ഇമാമിന്റെ കൂടെ നമസ്കരിച്ച് ആ ഫളിലും ശ്രേഷ്ഠതയിലും പങ്കുകൊണ്ട് മുഅ്മിനിന്റെ ഷറഫ് നേടാൻ, മുഅ്മിന്റെ മഹത്വം നേടാൻ ഈ മാസം ഉപയോഗിക്കുക, അധ്വാനിക്കുക. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നാം മറന്നുപോകാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ വിഷയം, നാം ഈ മാസത്തിൽ ചെയ്യേണ്ട മൂന്നാമത്തെ വിഷയം, നമ്മുടെ സഹോദരങ്ങളുടെ മനസ്സിനകത്തേക്ക് സന്തോഷമുണ്ടാക്കുക എന്നതാണ്. നമ്മളൊക്കെ പ്രിയപ്പെട്ട പലരെയും ഉപേക്ഷിച്ചു പോകുന്നവരാണ്, കുടുംബത്തെയും ബന്ധുക്കളെയും ഒക്കെ ഉപേക്ഷിച്ചു പോകുന്നവർ, സഹോദരങ്ങളും സഹോദരികളും അയൽവാസികളുമുള്ളവർ. സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം. നബീ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നു, അഫ്ദലുൽ അഅമാൽ അൻ തുദ്ഖില അലാ അഖീകൽ മുഅ്മിനി സുറൂറാ. നിനക്ക് ചെയ്യാവുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം നിന്റെ സഹോദരന്റെ മുഅ്മിനായ നിന്റെ സഹോദരന്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കലാണ്. എന്തെങ്കിലും ഒരു സന്തോഷം, ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട്, ഒരു നല്ല വാർത്ത അവനെ കേൾപ്പിച്ചിട്ട്, നല്ല കാര്യം അവന് പറഞ്ഞു കൊടുത്തിട്ട്, ഔ തഖ്ദി അൻഹു ദൈന, അല്ലെങ്കിൽ അവന്റെ കടം, അവൻ കടം കൊണ്ട് വീർപ്പുമുട്ടുന്നവനാണ്, സാധിക്കുമെങ്കിൽ അവന്റെ കടം വീട്ടിയിട്ട്, ഔ തുത്ഇമഹു ഖുബ്സ, അതിനും സാധ്യമല്ലെങ്കിൽ ഒരു റൊട്ടിക്കഷ്ണമെങ്കിലും അവനെ തീറ്റിച്ചിട്ട്, സാധ്യമാണോ? തുത്ഇമഹു ഖുബ്സ, ഒരു റൊട്ടിക്കഷ്ണമെങ്കിലും,
ഒരു റൊട്ടിയെങ്കിലും അവനെ തീറ്റിക്കാൻ സാധിച്ചാൽ. മറ്റൊരിക്കൽ തിരുമേനി പഠിപ്പിച്ചു, മിൻ അഫ്ളൽ അഅമാൽ ഇദ്ഖാലു സുറൂരി അലൽ മുഅ്മിൻ തഖ്ലി അൻഹു ദൈന തഖ്ലി ലഹു ഹാജ തനഫസ് ലഹു ഖുർബ. സഹോദര, വിശ്വാസികൾക്ക് ഏറ്റവും നല്ല പ്രവർത്തനം ഇദ്ഖാലു സുറൂരി അലൽ മുഅ്മിൻ. സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളായി സ്നേഹിതന്മാരായി ജീവിക്കേണ്ടവരാണ്. ഒരു മനുഷ്യന്റെ മനസ്സിൽ, മുഅ്മിനായ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് സന്തോഷമുണ്ടാക്കാവുന്ന ഒരു കാര്യം ചെയ്യാൻ, അവന്റെ കടം വീട്ടാൻ അവനൊരാവശ്യമുണ്ടെങ്കിൽ അതാത് നിർവഹിച്ചു കൊടുക്കാൻ, ലഹു കുർബ, ഒരു ദുരിതമോ പ്രയാസമോ ബുദ്ധിമുട്ടോ വന്ന് കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവന്റെ ഒരു പ്രയാസത്തെ മാറ്റിക്കൊടുക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിച്ച വിഭാഗമാണ് നാം എന്ന് നമുക്കറിയാം. നമ്മുടെ ഒരു കിർഷെങ്കിലും, ഒരു ദുർഹമെങ്കിലും, രണ്ട് ദുർഹമെങ്കിലും, മൂന്ന് ദുർഹമെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കാൻ നമുക്ക് ചെലവഴിച്ചാൽ അഫ്ദലുൽ അഅ്മാൽ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. സഹോദരങ്ങളെ, നോമ്പ് തുറപ്പിക്കുന്നവന്റെ പുണ്യം നാം കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു. നാം ആ കാര്യം നിർവഹിക്കാൻ ശ്രമിക്കണം, സാധിക്കണം. ഒരുപാട് മനുഷ്യരുണ്ട് ഈ പറഞ്ഞതൊക്കെയുള്ള കടം കൊണ്ട് വീർപ്പുമുട്ടുന്നവർ, പലിശയുടെ കെണിയിൽപ്പെട്ട എത്ര ആളുകളാണ്. പലിശയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മോചിതമാകാൻ സാധിക്കാതെ ഈ ഇവിടെ കുടുങ്ങിക്കഴിഞ്ഞ എത്ര മനുഷ്യരാണ്. സാധിക്കുമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരവരുടെ കഴിവിനനുസരിച്ച്, അവരവരുടെ കഴിവിനനുസരിച്ച് ഒരുത്തന്റെ കടമെങ്കിലും, ഒരുത്തന്റെ പ്രയാസമെങ്കിലും, ഒരുത്തന്റെ ആവശ്യമെങ്കിലും നിർവഹിക്കാൻ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരാൾക്കെങ്കിലും നമ്മുടെ ഒരു വാക്കുകൊണ്ട്, നമ്മുടെ ഒരു സംസാരം കൊണ്ട്, നമ്മുടെ ഒരു പ്രവർത്തനം കൊണ്ട് ജോലി കിട്ടിയാൽ, നോക്കൂ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ആ മനുഷ്യൻ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളുടെയും ഒരു ഓഹരി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമെന്ന വസ്തുത നാം വിസ്മരിക്കരുത്. ഒരു മനുഷ്യന്റെ എങ്ങാനും മാനസിക പ്രയാസം, സമ്മർദ്ദമാണിവിടെ, പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദം അല്ലേ? ചിന്തിച്ചു നോക്കൂ, ഏകനായി ജീവിക്കുമ്പോൾ, കുടുംബവും സമൂഹവും വിട്ട് ജീവിക്കുമ്പോൾ, നാടും വീടും വിട്ട് ജീവിക്കുമ്പോൾ, പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി ജീവിക്കുന്ന മനുഷ്യൻ, വിങ്ങിപ്പെട്ട് നിൽക്കുന്ന മനുഷ്യൻ, പലപ്പോഴും കക്കൂസിൽ പോയെങ്കിലും പൊട്ടിക്കരയാറുള്ള നാമെല്ലാം ചിന്തിക്കണം സഹോദര. ഒരു സഹോദരനെ, ഒരു മനുഷ്യന്റെ ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദം മനസ്സിലാക്കി പിടിച്ചുകൊണ്ടുവന്ന് ഒരു മൂലയിലിരുത്തി അവനോടൊരു നല്ല വർത്തമാനം പറഞ്ഞ് അവന്റെ മനസ്സിന്റെ വിങ്ങലൊന്ന് കുറപ്പിക്കാൻ നിങ്ങൾക്ക് നമുക്ക് സാധിക്കണം ഈ വിശുദ്ധ റമദാനിൽ. അവരെ പിടിച്ച് പള്ളിയുടെ ഒരു മൂലയിലേക്ക് കൊണ്ടുവരിക, തറാവഹി കഴിഞ്ഞ മൂലയിൽ ഒന്നിരിക്കുക, കുറച്ച് സമയം അവനോട് സംസാരിക്കുക. വിങ്ങിപ്പെട്ടുന്ന മനസ്സുമായി അവസാനം നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പത്രം വായിക്കുമ്പോൾ നമുക്ക് പ്രയാസം തോന്നുകയാണ്, വലിയ വലിയ ആളുകളാണെന്ന് നാം കരുതിയിരുന്ന പലരും വിങ്ങിപ്പെട്ടുന്ന അവരുടെ മനസ്സിന്റെ, അവർ മനസ്സിൽ ഒതുക്കിക്കൂട്ടിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എത്രയായിരുന്നു എന്ന് നാം ഓർത്തു പോവുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സിന് അള്ളാഹു സമാധാനവും ആശ്വാസവും നൽകുമാറാകട്ടെ. ഇത്തരം പ്രവർത്തനങ്ങളിൽ വിശുദ്ധ റമദാനിൽ മുഴുകുക, ഈ രൂപത്തിലുള്ള അമലു സാലിഹാത്തുകളുമായി പടച്ചറപ്പിന്റെ അടുക്കലേക്ക് ചെല്ലാൻ പ്രയത്നിക്കുക. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും അനുഗ്രഹം നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله والصلاة والسلام على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله الله ونسوچ ജീവിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് ഇത്. ഖുർആനുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് ഉറപ്പുകൾ നാം ഇനി പാലിക്കേണ്ടതുണ്ട്. ഈ മാസം ഖുർആനിൻ്റെ അവതരണം കൊണ്ടാണ് ശ്രേഷ്ഠമായത്. ആരെങ്കിലും ജനിച്ചതുകൊണ്ടോ മരിച്ചതുകൊണ്ടോ അല്ല. ഇസ്ലാമിൽ ആരെങ്കിലും ജനിച്ചതോ മരിച്ചതോ അല്ല പ്രശ്നം, മറിച്ച് ഹുദല്ലിന്നാസ്, ജനങ്ങൾക്ക് ഹിദായത്ത് നൽകുന്ന, സത്യവും അസത്യവും വേർതിരിച്ചു നൽകുന്ന ഒരു ഗ്രന്ഥം അള്ളാഹു നമുക്ക് അവതരിപ്പിച്ച മാസമാണ്. അസീസായ ഗ്രന്ഥം, നമുക്ക് പ്രിയപ്പെടേണ്ട ഗ്രന്ഥം. പക്ഷേ ഇതൊക്കെ നമ്മളെ മനസ്സിലുണ്ട്, ഇതൊക്കെ നാം ഫിസിക്കലി പലപ്പോഴും കാണിക്കാറുണ്ട്. ഈ ഒരു ബന്ധം പലരും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഖുർആൻ എടുത്തിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് ചുംബിച്ചിട്ട് അവിടെ വെക്കുന്നവർ അല്ലേ, എന്നിട്ട് അപ്പുറത്ത് പോയി തൊട്ടടുത്ത കടയിൽ പോയി വഞ്ചന നടത്തി കച്ചവടം ചെയ്യുന്നവർ. അസീസായ ഗ്രന്ഥം, ഹുദല്ലിന്നാസ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തെ പച്ചയായി പരിഹസിക്കുകയാണ് ഇത്തരം ചുംബനക്കാർ ചെയ്യുന്നത്.
ഖുർആനെ ചുംബിച്ചുകൂടാ എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ചുംബിക്കാനുള്ള അവകാശം ആദ്യം നേടണം. ഏതാണ് അവകാശം? അതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. സുമ്മ ഔറസ്നൽ കിതാബ്, പിന്നീട് ഇതാ ഈ ഗ്രന്ഥം നാം അനന്തരാവകാശമായി നൽകി. അല്ലദീന സ്തഫൈനാ മിൻ ഇബാദിനാ, നമ്മുടെ അടിമകളിൽ നാം തെരഞ്ഞെടുത്ത വിഭാഗക്കാർക്ക്. ഇസ്തഫൈനാ മിൻ ഇബാദിനാ, എല്ലാവർക്കും അല്ല. നിങ്ങൾ വിചാരിച്ചു എൻ്റെതും നിങ്ങളതൊക്കെയാണ്. അല്ലദീന സ്തഫൈനാ മിൻ ഇബാദിനാ, തെരഞ്ഞെടുത്ത പ്രത്യേകമായ ആളുകൾക്ക് അള്ളാഹു നൽകിയ ഗ്രന്ഥം. എന്നിട്ടോ ഫമിൻഹും ളാലിമുൽ ലിനഫ്സി, ആ കൂട്ടത്തിൽ ആ ഗ്രന്ഥം നൽകിയവരുടെ കൂട്ടത്തിൽ, നമ്മളെ കൂട്ടത്തിലെ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്ത ആളുകളുണ്ട്. ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗം. നന്നായി ചുംബിക്കും, മുസാഫൊക്കെ വാങ്ങും, കെട്ടിപ്പൊതിഞ്ഞു വെക്കും, അല്ലേ? അവരാണ് ളാലിമുൽ ലിനഫ്സിഹി, സ്വന്തത്തോട് അക്രമം ചെയ്തവർ. ഈ ഗ്രന്ഥം എന്താണെന്ന് പഠിച്ചില്ല, മനസ്സിലാക്കില്ല, ഉൾക്കൊണ്ടില്ല. അത് കേവലം ഒരു അത്ഭുത വസ്തുവായി, ഒരു കറാമത്തുള്ള സാധനമായി അവിടെ വെച്ചു. എന്നിട്ട് അതിന്റെ കറാമത്തും പറഞ്ഞു നടന്നു. അത് കീശയിലിട്ട് ഇങ്ങനെ നടന്നാൽ, അല്ലേ, തീപിടുത്തുണ്ടായാൽ പോലും എന്ത് ചെയ്യൂല, ആ ഗ്രന്ഥം മാത്രം ബാക്കിയാകും. കറാമത്ത് പറഞ്ഞു, ഗ്രന്ഥത്തിന് കറാമത്തുണ്ട്, ഞാനതിനെ നിഷേധിക്കുന്നില്ല. പക്ഷെ ആ കറാമത്ത് ആർക്കേ ഉണ്ടാവൂ? ഒലിയാക്കന്മാർക്കേ ഉണ്ടാവൂ. ഞാനും നിങ്ങളും ഈ ഗ്രന്ഥം കീശയിലിട്ട് നടന്നാൽ കറാമത്ത് കിട്ടൂല. നമ്മൾ വാലിമുല്ലി നഫ്സിയാണ്. രണ്ടാമത്തെ വിഭാഗം അമിൻഹും മുഖ്തസിദ്, ആ ഗ്രന്ഥത്തിന്റെ വിഷയത്തിൽ മിതത്വം കാണിച്ച ചില ആൾക്കാരുണ്ട്. ഇടക്കൊക്കെ ഒന്ന് എടുത്ത് ഓതും, റമദാനൊക്കെ വരുമ്പോൾ ഒന്ന് അതിൻ്റെ ആളാവും, അല്ലേ? മൂന്നാമത്തെ വിഭാഗം വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാ, പടച്ചറബിന്റെ അനുവാദപ്രകാരം ആ ഗ്രന്ഥവുമായി മുമ്പോട്ട് കടന്നുപോയവർ, ആ ഗ്രന്ഥവും കൈപിടിച്ച് മുമ്പോട്ട് കടന്നുപോയവർ, ആ ഗ്രന്ഥം പൊക്കിപ്പിടിച്ച് അത് പഠിച്ച് അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിച്ച് പടച്ചറബിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി പോയവർ. അതാണ് കേട്ടോ മഹത്തായ അനുഗ്രഹം. ജന്നാത്തുഅദ്നിൻ, എന്താണ് ആ അനുഗ്രഹത്തിന്റെ അവസാനം അവർക്ക് ലഭിക്കുന്നത്? വിശാലമായ സ്വർഗമാണ്. യദ്ഖുലൂനഹാ, ആ സ്വർഗത്തിലേക്ക് അവർക്ക് പ്രവേശിക്കാം. യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബ്, ആ സ്വർഗത്തിലേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വർണത്തിന്റെ വളകൾ അവർക്ക് ധരിപ്പിക്കപ്പെടും. വലുലുആ, മുത്തുകൾ അവരെ ധരിപ്പിക്കപ്പെടും. വലിബാസുഹും ഫീഹാ ഹരീർ, അവിടെ അവരുടെ വസ്ത്രം പട്ടാണ്, പട്ടുവസ്ത്രമാണ് അവർ അവിടെ ധരിക്കുക. വഖാലൂ, ആ സ്വർഗത്തിലിരുന്ന് ഇവിടെ വെച്ച് ക്ഷീണിച്ചവർ, കഷ്ടപ്പെട്ടവർ, അധ്വാനിച്ചവർ, ഉറക്കമൊഴിച്ചവർ, നിന്ന് നമസ്കരിക്കാൻ വേണ്ടി കാലുകടഞ്ഞവർ, ബുദ്ധിമുട്ടിയവർ, അവരതാ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലെത്തിയാൽ പറഞ്ഞു പോകുന്നു, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് എല്ലാ സ്തുതികളും. അല്ലദീ അദ്ഹബ അന്നൽ ഹസൻ, ദുനിയാവിൽ ഭൂമിലോകത്ത് ഞങ്ങൾ അനുഭവിച്ച മുഴുവൻ ദുഃഖങ്ങളും ഞങ്ങൾക്ക് അകറ്റിത്തന്ന, പ്രയാസങ്ങളും അകറ്റിത്തന്ന, ഇവിടെ പ്രയാസമില്ലാത്ത ഗേഹത്തിലേക്കെത്തി. ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശക്കൂർ, തീർച്ചയായും ഞങ്ങളുടെ നാഥൻ പൊറുക്കുന്നവൻ തന്നെയാണ്, നന്ദിയുള്ളവൻ തന്നെയാണെന്ന് സ്വർഗത്തിൽ വെച്ച് സഹോദരങ്ങളെ ഈ ഗ്രന്ഥവുമായി മുൻകടന്നുപോയ മനുഷ്യന്മാർ പറയുമെന്നാണ് പടച്ചറബ് പറയുന്നത്. നമുക്കറിയാം സഹോദരങ്ങളെ, ദുഃഖങ്ങളില്ലാത്ത, മാനസിക വ്യഥകളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത ആരും നമ്മുടെ കൂട്ടത്തിലില്ല. പക്ഷേ എല്ലാ ദുഃഖങ്ങളും അകന്നു പോകുന്ന ഒരു ദിവസം, അല്ലദീ അഹല്ലനാ ദാറുൽ മുഖാമ, സ്ഥിരമായി വസിക്കാനുള്ള ഈ വീട്ടിലേക്ക് ഞങ്ങളെ എത്തിച്ച നാഥൻ, മിൻ ഫദ്ലിഹി, അവന്റെ അനുഗ്രഹം കൊണ്ട്, ലാ യമസ്സുനാ ഫീഹാ നസബുൻ വലാ യമസ്സുനാ ഫീഹാ ലുഗൂബ്, ഇവിടെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ, ഇവിടെ ഞങ്ങൾക്കൊരു ക്ഷീണവുമില്ലല്ലോ. ഇങ്ങനെയുള്ള ഈ ഗേഹത്തിലേക്ക് ഞങ്ങളെ എത്തിച്ച നാഥനാണ് സർവസ്തുതിയും. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദര, ഖുർആൻ ഇറങ്ങിയ മാസ, ആ ഖുർആനുമായി സാബിഖുൻ ബിൽ ഖൈറാത്ത് മുമ്പോട്ട് പോകാൻ നമുക്കാവണം. ആ ഖുർആൻ പൊക്കിപ്പിടിക്കാൻ, ആ ഖുർആൻ വായിക്കാൻ, അത് ഉൾക്കൊള്ളാൻ, അതിലെ വരികളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അതിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അത് ജീവിതത്തിൽ പകർത്താൻ
നോക്കൂ, നിങ്ങൾ തൗബയെ പോലെ തൗബയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ കേവലം ഒരു ആദർശ ഗ്രന്ഥമായി നിയമങ്ങൾ പറഞ്ഞു പോയ കേവലം ഒരു നിയമ പുസ്തകമല്ല, ഭരണ നിയമങ്ങൾ എഴുതി വെച്ച ഒരു ഭരണഘടനയല്ല, മറിച്ച് ജീവിതവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥം. നിങ്ങൾ ഓർക്കുന്നില്ലേ എത്രയെത്ര സഹോദരങ്ങളാണ് സഹാബത്തിന്റെ കൂട്ടത്തിൽ? നിങ്ങൾ ചരിത്രം വായിച്ചിട്ടുണ്ടാകും. ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ ശക്തമായി ഉറച്ചു നിന്നത് വായിക്കാൻ സാധിക്കാത്തവർ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇത് അവതരിപ്പിക്കപ്പെട്ട നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അനുയായിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്ന് ഈ ഗ്രന്ഥം കേട്ടപ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല, അദ്ദേഹം പൊട്ടിപ്പൊട്ടിപ്പോയി. നിങ്ങൾ ഓർക്കുന്നില്ലേ നമ്മളൊക്കെ സാധാരണ പാരായണം ചെയ്യാവുന്ന സൂറത്തുൽ ഗാഷിയയിലെ ആദ്യത്തെയും അവസാനത്തെയും ആയത്തുകൾ ഓതി അവസാനം മുഴുമിക്കാൻ സാധിക്കാതെ ബോധം കെട്ടുവീണ ബോധക്ഷയം സംഭവിച്ച സഹാബത്തിന്റെ കഥ ജീവിക്കുന്ന ഗ്രന്ഥമാണ് സഹോദര. ഭരണഘടനയല്ല. എന്തെങ്കിലും ലോഭമുണ്ടോ എന്ന് അന്വേഷിച്ച്, ഊട്ടയുണ്ടോ എന്ന് അന്വേഷിച്ച് കയറിപ്പോകാൻ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വെടിയുണ്ടോ എന്ന് അന്വേഷിക്കാവുന്ന കേവലം ഒരു ഭരണഘടനയല്ല, ജീവിതവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥം. ഈ ഗ്രന്ഥം അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഗ്രന്ഥമാണെന്ന് നമുക്കറിയാം. നിങ്ങൾക്കോർക്കാവുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടില്ലേ? സ്വന്തം സഹോദരിയെ, സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ കുത്തിക്കൊല്ലാൻ വേണ്ടി ഉരുപിടിച്ച വാളുമായി ഓടിച്ചെന്ന ഉമർ ഇബ്നുൽ ഖത്താബിന് പരിവർത്തനമുണ്ടാക്കിയ പരിശുദ്ധ ഗ്രന്ഥം. പക്ഷെ നമ്മക്കെന്താ, നമുക്കൊന്നുമില്ലേ, നമുക്കൊരു മുസാഫ് അല്ലേ, ഒരു മുസാഫ് പോരാ സഹോദര. മുസഹഫ് എന്ന് പറഞ്ഞാൽ പേജുള്ള ഒരു സാധനം എന്നാ പോരാ. നമുക്കത് ഖുർആനാകണം. വലഖദ് യസ്സർനൽ ഖുർആന ലിസ്സിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആൻ ഇതാ എളുപ്പമാക്കി തന്നിരിക്കുന്നു പഠിക്കാൻ, വായിക്കാൻ, ചിന്തിക്കാൻ. സന്ദർഭങ്ങൾ എത്രയാണ് ഒരുക്കി തന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ദുബായിൽ ജീവിക്കുന്ന നമുക്ക് പോലും ഈ മാസം വരുമ്പോൾ ഖുർആനെ ബഹുമാനിക്കാൻ വേണ്ടി ഹോളി ഖുർആൻ അവാർഡ് കമ്മിറ്റി നടത്തുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? പല ഭാഷകളിലുമുള്ള വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും, എന്തൊക്കെ പ്രവർത്തനങ്ങൾ, ഖുർആനെ പഠിക്കാൻ സന്ദർഭങ്ങൾ. എല്ലാ മലയാളികളാണെങ്കിൽ എല്ലാ സംഘടനകളും ഖുർആൻ അർത്ഥം പറയാൻ പാടില്ല എന്ന് വിചാരിച്ചിരുന്നവർ പോലും വിശുദ്ധ ഖുർആൻ ക്ലാസുകളും പഠിക്കാനുള്ള സാധനങ്ങളും സാമഗ്രികളും സാഹചര്യങ്ങളും ഒരുക്കിയ സന്ദർഭം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. റബ്ബിന്റെ മുമ്പിൽ നിന്ന് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, നാഥ എന്റെ സമുദായം ഈ ഗ്രന്ഥത്തെ ഉപേക്ഷിച്ചതാണ്, അവർ വ്യാപകമായി വഴിപിഴക്കാനുള്ള കാരണമെന്ന് പറയും എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക, ഖുർആനിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കണം. ഖുർആൻ പഠിക്കണം, ഉൾക്കൊള്ളണം, പാരായണം ചെയ്യണം. ഞാനത് വളരെ ആവർത്തിച്ച് വിശദീകരിച്ച കാര്യമാണ്, മറന്നുപോകരുത്. ഇല്ലെങ്കിലുള്ള കഥ, ഇതിനെ നിഷേധിച്ചാലുള്ള കഥ, വല്ലദീന കഫറു ലഹും നാറു ജഹന്നം ലാ യുഖദാ അലൈഹിം ഫയമൂതു, ഇതൊക്കെ പറയുന്നതിനെ നിഷേധിച്ചാൽ, ഇതിനെ തമസ്കരിച്ചാൽ, ഇതിനെ അവഗണിച്ചാലുള്ള അവസ്ഥ അവർക്ക് നരകമാണ്. നരകമേതാണെന്നറിയാമോ? അവർക്ക് മരണം വിധിക്കുകയില്ല. മരണം വിധിച്ചിരുന്നുവെങ്കിൽ അവർക്കവിടെ മരിക്കാമായിരുന്നു. ചിലരെങ്കിലും ധരിച്ചത് കത്തിക്കരിഞ്ഞ് മരിക്കാമെന്നാണ്, പക്ഷേ സാധ്യമല്ല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹ, വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹ, അതിന്റെ ശിക്ഷ ഒന്ന് ലഘൂകരിക്കണമെന്ന് വിചാരിച്ചാൽ അതുപോലും നടപ്പില്ല. കദാലിക നജ്സി കുല്ല കഫൂർ, നന്ദികെട്ട വർഗത്തിന് റമദാൻ നൽകി, ഖുർആൻ നൽകി, സന്ദർഭങ്ങൾ നൽകി, ഓർമ്മിപ്പിക്കുന്നവരെ നൽകി, എന്നിട്ട് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവഗണിച്ചു നടന്നവർക്ക് നൽകുന്ന പ്രതിഫലം ഇപ്രകാരമായിരിക്കും. വഹും യസ്തരിഹൂന ഫീഹാ, ആ നരകാഗ്നിയിൽ കിടന്നവരതാ ആർ തട്ടഹസിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് പറയാനുള്ളത് റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറ ല്ലദീ കുന്നാ നഅമൽ, നാഥാ ഞങ്ങളുടെ നാഥാ
റബ്ബന ഞങ്ങളുടെ റബ്ബേ ഞങ്ങളെ ഒന്ന് ഇവിടുന്ന് പുറത്തേക്കാക്കുമോ, ഞങ്ങൾ ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ സൽപ്രവർത്തനങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്ന അവസ്ഥ സഹോദര മനസ്സിലാക്കണം. ഈ വിശുദ്ധ റമളാനിന്റെ പവിത്രമായ ദിനങ്ങളെ ഖുർആൻ പഠിക്കാതെ മനസ്സിലാക്കാതെ അത് ഉൾക്കൊള്ളാതെ ജീവിച്ചു പോയാൽ ഉണ്ടാകുന്ന അവസ്ഥ ഇതാണ്. അപ്പോൾ അള്ളാഹുവിന്റെ ചോദ്യം ഇതാ, ഞങ്ങളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരുമോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു തിരിച്ചു ചോദിക്കും, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ചിന്തിക്കുന്നവർക്ക് ആലോചിക്കുന്നവർക്ക് ആലോചിക്കാൻ മാത്രം ആയുസ്സും സാവകാശവും നാം നൽകിയില്ലേ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, വജാഅകുമുൻ നദീർ, നിങ്ങൾക്കിതൊക്കെ പറഞ്ഞു തരാൻ ഒരാൾ വന്നില്ലേ? ഇല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, ദുബായിലെ ഈ പ്രദേശത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരു അറബ് നാട്ടിൽ നമ്മളൊക്കെ വന്നത് വിശന്ന് വലയുന്ന ഒരുപാട് വയറുകൾക്ക് വിശപ്പകറ്റാൻ വേണ്ടി ജോലിയും തെരഞ്ഞ് ചോറും തെരഞ്ഞിരുന്ന നമുക്ക്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ സർക്കാരും ഈ ഗവൺമെന്റും നൽകിയ അനുഗ്രഹം എന്തിനാണെന്നറിയാമോ? വജാഅക മുന്നദി, അള്ളാഹ്ക്ക് ചോദിക്കാനുള്ള അവകാശം ഉണ്ടാക്കുക. ഇനി അല്ല ചോദിക്കും, വജാഅകുമുൻ നദീർ, പറഞ്ഞു തരാൻ ആളുമില്ലേ, എന്നിട്ട് എന്തേ? അല്ലേ സഹോദരങ്ങളെ, ചിന്തിക്കണം. ഇതിനെ നേരിടാൻ എനിക്കും നിങ്ങൾക്കുമാവോ? ഒന്ന് ചിന്തിച്ചു നോക്കി, പറ്റുമോ ഈ ഒരു ചോദ്യത്തെ നേരിടാൻ? നിങ്ങൾക്കെന്താ, ആലോചിക്കാൻ മാത്രം ആയുസ് നിങ്ങൾക്ക് നൽകിയില്ലേ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, വജാഅകുമുൻ നദീർ, നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ഇത് പഠിച്ചറബ് വല്ലാത്ത ഒരു അനുഗ്രഹമല്ലേ? ഒരു അറബ് നാട്ടിലെ മിമ്പറമ്മിൽ നിന്ന് പച്ച മലയാളത്തിൽ ഖുർആൻ ഓതി നമുക്ക് പഠിക്കാവുന്ന കാര്യം പറയാൻ സന്ദർഭം നൽകിയ റബ്ബിന് സ്തുതി. അൽഹംദുലില്ലാ. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ മനസ്സിലാക്കുക. എന്നിട്ട് അള്ള ഒരു വർത്താനം അവസാനം പറയുന്നു, അതുകൊണ്ട് ഫമ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, നിവൃത്തിയൊന്നുമില്ല. ഫമാലിമീന അക്രമികളെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല. സഹോദരങ്ങളെ ചിന്തിക്കുക, എന്റെയും നിങ്ങളുടെയും ഇത് പറയുന്ന എന്റെയും അവസ്ഥ ഇതാണ് എന്ന് നാം ഓർക്കണം. പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ അമലിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വിശുദ്ധ ഖുർആനും ദീനും മറങ്ങി വരണം. സഹോദരങ്ങളെ, ഈ വിശുദ്ധ മാസത്തിനെങ്കിലും അതിനുള്ള ഒരു പ്രതിജ്ഞയും അതിനുള്ള ഒരു പുതുക്കലുമായി നാം മാറണം. ഈ റമളാൻ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സഹായകമാണ്. അലസമായി ജീവിച്ച നാം, യഥേഷ്ടം നമുക്കിഷ്ടമുള്ളതെല്ലാം ചെയ്ത് ജീവിച്ച നാം, സഹോദരങ്ങളെ മനസ്സിലാക്കുക, റബ്ബിന്റെ മുമ്പിൽ രണ്ട് രൂപത്തിലുള്ള ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിച്ചാൽ രണ്ട് രൂപത്തിലുള്ള സംഭവങ്ങളാണ് നാം കണ്ടത്. ഇതിൽ ഒന്നാമത്തെ രൂപമായി മാറാൻ, ഒന്നാമത്തേതിന്റെ ആളുകളായി മാറാൻ, അഹ്ലുദാറുൽ മഖാമ സ്ഥിരവാസമുള്ള ഗേഹത്തിൽ പഠിച്ച റബ്ബിന്റെ അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, ശുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് ചേരാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തേതിനെ കുറിച്ച് രക്ഷ തേടുക, ധാരാളമായി രക്ഷ തേടുകൊണ്ടിരിക്കുക. നരകത്തെക്കുറിച്ച് രക്ഷ തേടാൻ ധാരാളമായി തിരുമേനി ആവശ്യപ്പെട്ടതാണ്. ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ രൂപത്തിലുള്ള പ്രവർത്തനവുമായി മുമ്പോട്ട് പോവുക. പടച്ച റബ്ബ് നല്ല മനുഷ്യരായി സാലിഹീങ്ങളായി ജീവിക്കാൻ നമുക്കെല്ലാം ർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമുർ റഹീമീനായ നാഥ, ഈ മാസത്തിൽ, പരിശുദ്ധ മാസത്തിൽ ജീവിക്കാൻ അനുഗ്രഹം നൽകിയ, തൗഫീഖ് നൽകിയ നാഥ, ഈ മാസത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് നോമ്പ് നോക്കാനും പ്രത്യേകമായ നമസ്കാരങ്ങൾ നിർവഹിക്കാനും അമലു സാലിഹാത്തുകൾ നിർവഹിക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ നാഥ. അതിനുവേണ്ടിയുള്ള ആയുസ്സും ആരോഗ്യവും സന്മനസ്സും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ നാഥ. അർഹമുർ റഹീമീനായ നാഥ, ഈ പരിശുദ്ധ റമളാനിൽ ജീവിക്കാൻ തൗഫീഖ് നൽകിയ നാഥ, ഈ മാസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ
ഇഖ്ലാസും ആത്മാർത്ഥതയും സത്യസന്ധതയും ഞങ്ങൾക്ക് നീ നൽകണമേ നാഥ. നാഥ, നിഫാഖിൽ നിന്നും റിയാഇൽ നിന്നും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ നാഥ, നോമ്പുകാർക്ക് നൽകാമെന്നേറ്റ യഥാർത്ഥ പ്രതിഫലം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നാഥ, മനസ്സുറച്ചിട്ടില്ലാത്ത, ദീനിലേക്ക് ഇനിയും അടുത്തു വരാൻ സാധിച്ചിട്ടില്ലാത്ത ഞങ്ങളുടെ മനസ്സുകൾക്ക് സ്ഥൈര്യവും ധൈര്യവും നൽകണമേ തമ്പുരാനെ. നാഥ, നിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, നിന്റെ മാർഗത്തെ വാരിപ്പുണർന്നുകൊണ്ട് ഒരിക്കലും ഇതിൽ നിന്ന് വ്യതിചലിക്കാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ നാഥ. തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ, മാതാപിതാക്കൾ, കഴിഞ്ഞ വർഷം ഞങ്ങളോടൊപ്പമുണ്ടായിരുന്ന, കഴിഞ്ഞുപോയ റമദാനുകളിൽ ഞങ്ങളോടൊപ്പമുണ്ടായിരുന്ന പലരും ഇന്ന് അവരുടെ കബറുകളിലാണ് നാഥ. അവരുടെ കബറുകളിൽ നീ അവർക്ക് വിശാലത നൽകണമേ തമ്പുരാനെ. അവരുടെ കബറുകൾ നീ സ്വർഗത്തോപ്പിൽ നിന്നുള്ള ഒരു തോപ്പാക്കി മാറ്റിക്കൊടുക്കണമേ തമ്പുരാനെ. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ തമ്പുരാനെ. നാഥ, ഞങ്ങളും അവരുടെ അവസ്ഥയിലെത്തുമ്പോൾ സ്വർഗത്തോപ്പിൽ നിന്നുള്ള ഒരു തോപ്പാക്കി ഞങ്ങളുടെ കബറിനെയും നീ മാറ്റിത്തരണമേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ നാഥ, നിന്നോടല്ലാതെ ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല തമ്പുരാനെ, നിന്നോടല്ലാതെ ഞങ്ങൾ ചോദിക്കുന്നില്ല തമ്പുരാനെ. നാഥ, പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകാമെന്ന് വാഗ്ദത്തം ചെയ്ത നാഥ, ഈ വിശുദ്ധ റമദാനിൽ ഞങ്ങൾ ചെയ്ത പാപങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ തമ്പുരാനെ. നാഥ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും വന്നുപോയ, മനസ്സുകൊണ്ടും ഞങ്ങളുടെ അവയവങ്ങളെ കൊണ്ടും വന്നുപോയ പാപങ്ങൾ ധാരാളമാണ് നാഥ. ആ പാപങ്ങളുമായി നിന്നെ കണ്ടുമുട്ടിയാൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും നാഥ. അവയെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ നാഥ, ഞങ്ങളുടെ കൂട്ടത്തിൽ മാനസികവും ശാരീരികവുമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. സന്താന സൗഭാഗ്യമില്ലാത്തവർ, കടം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുള്ളവർ, ശാരീരികമായ പ്രയാസമുള്ളവർ, മാനസികമായ ബുദ്ധിമുട്ടുള്ളവർ, നാഥ, എല്ലാവരുടെയും പ്രയാസങ്ങളും ദുരിതങ്ങളും ഈ വിശുദ്ധ മാസത്തിലൂടെ ഞങ്ങൾക്ക് നീ അകറ്റിത്തരണമേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, നിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ സ്വർഗം ലഭിക്കുകയില്ല, നിന്റെ കരുണ കൊണ്ടല്ലാതെ സ്വർഗത്തിന്റെ അവകാശികളാകാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. നാഥ, നരകം ഞങ്ങൾക്ക് അസഹ്യമാണ് തമ്പുരാനെ, അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിച്ചുകൂട നാഥ. സ്വർഗത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുകയും നരകത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ നീ എല്ലാ സമയത്തും വ്യാപൃതരാക്കണമേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ ബിസിനസ്സിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഭാര്യമാരിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണമേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ ബിസിനസ്സിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഭാര്യമാരിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണമേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ നാഥ, ഈ വിശുദ്ധ മാസത്തിന്റെ മുഴുവൻ പവിത്രതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായ അടിമകളിൽ ഉൾപ്പെടാൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണമേ തമ്പുരാനെ. നാഥ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ദീനിന് വേണ്ടി കഷ്ടപ്പെടുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന, മാനസികവും ശാരീരികവുമായി ബുദ്ധിമുട്ടുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്ക് നാഥ, നീ പ്രതാപം നൽകി അനുഗ്രഹിക്കണമേ. അവർക്ക് നീ ക്ഷമയും കരുത്തും നൽകണമേ. ആ മാർഗത്തിൽ പിടിച്ചു നിൽക്കാൻ അവരെ നീ സഹായിക്കണമേ തമ്പുരാനെ. നാഥ, നിന്റെ ദീനിനെ നശിപ്പിക്കാൻ, നിന്റെ ദീനിനെ നശിപ്പിക്കാൻ, നിന്റെ അടിമകളായ മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശത്രുക്കളെയും നീ അവരിൽ നിന്നകറ്റണമേ തമ്പുരാനെ. അവരെ നീ നശിപ്പിക്കണമേ തമ്പുരാനെ. നാഥ, മുസ്ലിം സമൂഹത്തിന്റെ കണ്ണിന് കുളിർമയാകുന്ന രൂപത്തിൽ, സന്തോഷമാകുന്ന രൂപത്തിൽ അവരെ നീ പാഠം പഠിപ്പിക്കണമേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ നാഥ, ഈ ദീനിന് നീ ഇജ്ജത്ത് നൽകണമേ തമ്പുരാനെ. ഭിന്നിച്ചു നിൽക്കുന്ന